മറ്റു വാർത്തയിലേക്ക്. കോഴിക്കോട് കുന്നമംഗലത്ത് ബസ് അപകടത്തിൽ 36 പേർക്ക് പരിക്കേറ്റു. നിയന്ത്രണം വിട്ട ബസ് മരത്തിലിടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷബീർ ഉമർ തയ്യാറാക്കി റിപ്പോർട്ട്. കുന്നമംഗലം 10 മൈലിലാണ് ഈ അപകടമുണ്ടായത്. നരിക്കുനി ഭാഗത്ത് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്ന ബസ്, സ്വകാര്യ ബസ് 10 മൈലിൽ വെച്ച് നിയന്ത്രണം വിട്ട് ഈ റോഡരികിലുള്ള ഒരു മരത്തിലിടിക്കുകയായിരുന്നു. ആ അപകടത്തിൽപ്പെട്ട ബസ്സിനകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ മരത്തിലിടിച്ച് ബസ് നിൽക്കുകയായിരുന്നു. ഏതാണ്ട് 40 യാത്രക്കാർ ഈ ബസ്സിലുണ്ടായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ, ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികൾ പറഞ്ഞത്. ഈ മരത്തിന് തൊട്ടപ്പുറത്ത് തന്നെ കടയാണ്. ആ കടയിലുള്ള ആളുകളടക്കം ആണ് ഇവിടെ എത്തി. നാട്ടുകാരും ഇപ്പുറത്ത് മറ്റുള്ള കടക്കാരും എത്തിയാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. ഈ അപകടത്തിൽ ഏതാണ്ട് 36 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 36 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതിൽ തന്നെ 3 പേരുടെ പരിക്ക് ഗുരുതരമാണ്. ഇവർ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റവരിൽ 4 വയസ്സുള്ള ഒരു കുട്ടിയും ഉൾപ്പെടുന്നുണ്ട്. എന്നാലും ഈ സ്കൂൾ വിട്ട്, ഇന്ന് സ്കൂൾ തുറന്ന ദിവസമാണ്, സ്കൂൾ വിട്ട സമയമായതിനാൽ നിരവധി സ്കൂൾ കുട്ടികൾ ഈ അപകട സമയത്ത് ബസ്സിലുണ്ടായിരുന്നു. അവർക്കുൾപ്പെടെയാണ് പരിക്കേറ്റത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും സ്ഥിരമായി അപകടമുണ്ടാകുന്ന ഒരു മേഖല, അല്ലെങ്കിൽ അപകടമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഇത് എന്നുകൂടി നാട്ടുകാർ പറയുന്നുണ്ട്. കാരണം 4 റോഡുകൾ ചേരുന്ന ഒരു ജംഗ്ഷനാണ് തൊട്ടു മുന്നിലുള്ളത്. നേരത്തെയും കഴിഞ്ഞ ആഴ്ചയും ഇതേ സ്ഥലത്ത് ഒരു ലോറി അപകടത്തിൽപ്പെട്ടു എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും ഈ പരിക്കേറ്റവരെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തി. അതിനുശേഷം തൊട്ടു പിറകിൽ വന്ന ഒരു സ്വകാര്യ ബസ്സിൽ കയറ്റിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. കൂടുതൽ പേരെയും ഈ സ്വകാര്യ ബസ്സിൽ കയറ്റിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ആ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ ഇറക്കി അതിനുശേഷം ഈ പരിക്കേറ്റവർ ആ ബസ്സിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഈ അപകടത്തെ സംബന്ധിച്ച് നാട്ടുകാരോട് ചോദിക്കുമ്പോൾ അവർ പല കാരണങ്ങൾ പറയുന്നുണ്ട്. ബസ്സിന് വേഗത കൂടുതലുണ്ടായിരുന്നോ എന്ന സംശയം കൂടി ചിലർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകൾ ഇല്ലാതെയാണ് ബസ് ഓടുന്നത് എന്നതടക്കമുള്ള ആക്ഷേപം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ നാട്ടുകാർ ഈ കടയിലുണ്ടായിരുന്നു, ഈ ബസ് അപകടം ഉണ്ടായതിന് തൊട്ട് പിറകിൽ ഉള്ള കടക്കാരനാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം, ഇതിന് തൊട്ട് പിറകിലാണ് ഇദ്ദേഹത്തിന്റെ കട. ആ മരം തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ ബസ് ഈ കട ഇടിക്കുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹമാണ് ഈ സംഭവം ആദ്യം കണ്ടതും ആദ്യം ഈ സ്ഥലത്തേക്ക് എത്തിയതും. എന്താണ് സംഭവിച്ചത്? സംഭവം ഇന്ന് ഒരു 1:30 സമയമാകുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ചെറിയൊരു മഴ ഉണ്ടായിരുന്നു. പക്ഷേ എന്റെ കടയാണിത്, എന്റെ കടന്റെ അകത്ത് ഇരിക്കുകയായിരുന്നു. കൊച്ചുകളുടെ സമയത്താണ് ബസ് ഈ മരത്തിൽ ഇടിച്ചതായിട്ട് നമ്മൾ കാണുന്നത്. ഒരു വേള നമ്മൾ നിശ്ചരായിപ്പോയി. പക്ഷേ ബസ് കയറിയ സമയത്ത് ബസ്സിലുള്ള എല്ലാ യാത്രക്കാരും മുമ്പില് ഡ്രൈവറെ ചേംബറിലേക്ക് വന്ന് ഇടിന്റെ ആഘാതം കൊണ്ട് കൂട്ടമായി കടക്കുന്ന ഒരു സംഭവം നമ്മൾ കാണുന്നത്. പെട്ടെന്ന് നിശ്ചരായിപ്പോയി. അപ്പൊ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് എന്താ ചെയ്യേണ്ടത് ഓർമ്മ വന്നില്ല. പക്ഷേ അപ്പൊക്കെ നാട്ടുകാരെ ഓടിയെത്തി. ചെറിയ 4 വയസ്സായ കുട്ടി മുതൽ ഒരു 75-80 വയസ്സായ ആള് വരെ ഇതിലുണ്ട്. ഒരു 35 ആളുകൾക്ക് പരിക്കുണ്ട്. അതിൽ 4 ആളുകൾക്ക് നല്ല പരിക്കാണ്. കണ്ണിനൊക്കെ പരിക്കേറ്റിയ ആളുകളുണ്ട്. ശരിക്കും ചുണ്ടിന്റെ ഇവിടെയൊക്കെ കീറിപ്പോയ ആളുകളുണ്ട്. അപ്പോൾ തൊട്ട് പിന്നിൽ വന്ന വേറൊരു ബസ്സിലെ യാത്രക്കാർ ഇറക്കിയിട്ടാണ് ഈ മൊത്തം പരിക്കേറ്റിയ ആളുകൾ നമ്മൾ കോളേജിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അപ്പൊക്കെ നാട്ടുകാരെല്ലാവരും ഓടിയെത്തി. പിന്നെ തൊട്ടടുത്തുള്ള ആംബുലൻസ് ഒക്കെ വന്ന് അതിലാണ് 35 ആളുകളെ നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത്. ഏതായിരുന്നാലോ ഇത് അമിത സ്പീഡാണ് നമ്മൾ സംശയിക്കപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഉച്ചക്ക് റോഡൊക്കെ കാലിയാണ്. അപ്പോൾ മാത്രമല്ല, ഈ സീബ്ര ലൈൻ ഏത് സമയത്തും ജനങ്ങൾ റോഡ് മുറിച്ച് കിടക്കാൻ ഉപയോഗിക്കുന്ന ഈ സീബ്രയിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം ഒരു സീബ്ര ലൈൻ ഏത് സമയത്തും യാത്രക്കാർ റോഡ് മുറിച്ച് കിടക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു ബോധം ഡ്രൈവർക്ക് വേണം. അപ്പോൾ ആ ഒരു സ്ഥലത്ത് വെച്ചാണ് സംഭവിക്കുന്നത്. ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഈ വിഷയത്തിലൊക്കെ ഉണർന്നുകൊണ്ട് ഈ അമിത വേഗതയിൽ വരുന്ന വാഹനങ്ങളെ നിയന്ത്രിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തണം നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ടയർ ഇവിടുത്തെ ഒരുപാട് വാഹന ഉടമകളുടെ സ്ഥല പന്തിരിപ്പാടോ? അപ്പോൾ നമുക്ക്, ഞാൻ കച്ചവടക്കാരനാണ്, ഒരു പൊതുപ്രവർത്തകനാണ്. ഇവിടെ ലോറി ആളുകളൊക്കെ പറഞ്ഞാൽ ഇതിൽ ടയറൊക്കെ, പിന്നെ സ്വാഭാവികമായിട്ടും യാത്രക്കാർ ഉപയോഗിക്കുന്ന ബസ്സിന് ടയറല്ല, സ്വാഭാവികമായിട്ടും ബലപ്പെട്ട ജീവനാണ് ബസ്സിലുണ്ടാകുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ടയറൊക്കെ തേന് ബ്രേക്ക് ചവിട്ടിയാൽ കിട്ടാത്ത രീതിയിലുള്ള ടയറുകളാണ് പിന്നെ ഈ ബസ്സിലുണ്ടെന്ന ഇവിടുത്തെ ബന്ധപ്പെട്ട ലോറിക്കാരൊക്കെ പറയുന്നത്. മാത്രമല്ല, ഒരു 20 മുമ്പേ ഇതേ സ്ഥലത്ത് വെച്ച് ഒരു ലോറി രാത്രി 11:30 നിയന്ത്രണം വിട്ട് ഇതേമാതിരി ഇപ്പോൾ ഈ മരത്തിലിടിച്ച് സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാനൊരു കടക്കാരനാണ്. ഈ മരം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഒരു ഉപജീവന മാർഗ്ഗം ആണിത്. അപ്പോൾ ഈ കടയൊക്കെ തകർന്ന് നമ്മളെ ഉപജീവന മാർഗ്ഗം മുട്ടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും ഈ മരം ഉള്ളത് കൊണ്ട് നമ്മളും രക്ഷപ്പെട്ടു.
ഇതാണ് ഈ ആദ്യം ഈ അപകടം കണ്ട് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഈ കടയിലെ ഒരു കടയുടെ നമുക്ക് പറയാനുള്ളത്, അമിത വേഗതയിലായിരുന്നു എന്ന സംശയം നാട്ടുകാർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ബസിന്റെ ടയർ വേണ്ടത്ര സുരക്ഷയില്ലാത്തതാണ്, ഇങ്ങനെ ഈ പാസഞ്ചർ വാഹനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ ഇത്രയും ആളുകളെ കയറ്റേണ്ട ബസ്സിന് ഉപയോഗിക്കേണ്ടതല്ല എന്നതടക്കമുള്ള ആക്ഷേപം പറയുന്നുണ്ട്. എന്നാലും ഈ അപകടത്തിൽ പരിക്കേറ്റവരെ 36 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവരിൽ പലർക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. മുഖത്തും കയ്യിലും കാലിലും അടക്കം പരിക്കേറ്റവരുണ്ട്. 3 പേരുടെ നില ഗുരുതരമാണ്. അവരെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ വണ്ണിനൊപ്പം.